ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് നമ്മൾ പത്താം ക്ലാസ്സിലെ ഹിന്ദി യൂണിറ്റി ടു ആം കലാം കെ ബഹാനെ എന്ന ചാപ്റ്ററിൽ നിന്നും നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന കുറച്ച് പ്രവർത്തനങ്ങളാണ് അതിൻ്റെ ആൻസറുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ നോക്കൂ ഇവിടെ മോർപാൽ ഔർ മിഹിർക്ക് വിശേഷതായും ചുൻകരളികയും മോർപാലിൻ്റെയും മിഹിറിൻ്റെയും വിശേഷതകൾ കണ്ടുപിടിച്ച് എഴുതാനാണ് തെരഞ്ഞെടുത്ത് എഴുതാനാണ് അപ്പോൾ ഇത് ഞാൻ ആൻസർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ മോർപാലിൻ്റെ എന്തൊക്കെ വിശേഷതകളാണ് നമ്മൾ പഠിച്ചത് ഇത് ഇതിന് നേരെ എഴുതിയതാണ് അതിൻ്റെ ആൻസറുകൾ മോർപാൽ സൈക്കിൾ ചലാത്ത റോ സ്കൂൾ ആത്താദാം സൈക്കിൾ ഓടിച്ച് ദിവസവും സ്കൂളിലേക്ക് വരുന്നു പിന്നെന്താ ഷാദി മേം ബി യൂണിഫോം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് പോലും യൂണിഫോം ധരിക്കുന്നു പിന്നെ രാജ്മ ദേഗ്തേ ഗുഷ് ഖു ഹോ ജാത്താദാം രാജ്മ കണ്ടപ്പോൾ എന്താണ് വളരെയധികം സന്തോഷമാകുന്നു ഇനി നമ്മൾ ചെയ്യുന്നത് മിഹിറിൻ്റെ ക്യാരക്ടേഴ്സാണ് സ്കൂളി യൂണിഫോംസ് ചിടാ കർത്താത സ്കൂൾ യൂണിഫോമിനോട് വെറുപ്പ് കാണിക്കുന്നു ചാച്ച് കംസോറി ദി മോര് വീക്ക്നെസ്സാണ് സ്കൂൾ ജാനേമേ റോയ കർത്താതാ സ്കൂളിൽ പോകാൻ പോകുന്നതിൽ കരയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വിശേഷതകളായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഇനി നെക്സ്റ്റ് അടുത്തൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ലിഗേ സഹി ഹേത്ത് ഇതിൽ ശരി ശരിയായതിനു നേരെ ശരിയെന്നും സഹിയെന്നും തെറ്റിൻ്റെ നേരെ ഗലത്ത് എന്നും നമ്മൾ കൊടുക്കണം ഇതൊക്കെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമുക്ക് ഓണ പരീക്ഷയ്ക്കോ ഒക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അപ്പോൾ ഇവിടെ റൺവിജയ് ഡോക്ടർ കലാം സഹതാഹേ റൺവിജയ് ഡോക്ടർ കലാമിനെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നു ആണോ അത് തെറ്റാണ് റൺവിജയ് അല്ല അല്ലേ ആഗ്രഹിച്ചത് നെക്സ്റ്റ് കലാം ബാട്ടീസേം കലാം ബാട്ടീസായുടെ കടയില് പണി പണി ചെയ്യുന്നു അത് ശരിയാണ് സഹി റൺവിജയ് സ്കൂൾ ജാന പസന്ദ് കർത്താഹേ റൺവിജയ് സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെടുന്നു അത് ശരിയല്ലല്ലോ അപ്പോൾ അവിടെ ഗലത്ത് എന്ന് എഴുതാം ഓക്കെ നെക്സ്റ്റ് കലാം രൺവിജയ്ക്കെ ഭാഷ ലിഗ് ദേത്താഹേം കലാം റൺവിജയ്ന് വേണ്ടി ഒരു സ്പീച്ച് എഴുതുന്നു അത് ശരിയാണ് സഹി കലാം ചോരിക്ക ആരോപ് സഹിലേത്താഹേ കലാമിനെ കള്ളൻ എന്ന ആരോപണം സഹിക്കേണ്ടി വരുന്നു അതും സഹിയാണ് ശരിയാണ് റൺവിജയ് ഡോക്ടർ കലാംസെ മിൽന ചാത്താഹേ റൺവിജയ് ഡോക്ടർ കലാമിനെ കാണാൻ ആഗ്രഹിക്കുന്നു അത് ഗലത്താണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ആക്ടിവിറ്റി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് സഹി മിലാൻ കരേ മാച്ച് ദോളോയിങ്സ് ആണ് ഇവിടെ ആൻസർ ആണ് കൊടുത്തിട്ടുള്ളത് കലാംക സപ്നാദ കലാമിൻ്റെ സ്വപ്നമായിരുന്നു സ്കൂൾ ജാന ഔർ ഡോക്ടർ കലാംസ പന്ന നെക്സ്റ്റ് സ്കൂൾ കലാംകോ ഏക്ക് അലഗ് ജീവൻ ക സപ്നാ ദിക്താ ഹെ സ്കൂൾ കലാമിനെ ഒരു വേറിട്ട ജീവിതം സ്വപ്നം കാണാൻ സാധിക്കുന്നു അടുത്തത് കലാം കെ ദോസ് റൺ വിജയ്ക്കൂർ സ്കൂൾ ജാനാ കൈ പസന്തിനേയും കലാമിന്റെ ഫ്രണ്ട് റൺവിജയ്ക്ക് സ്കൂളിൽ പോകാൻ ഒരിക്കലും ഇഷ്ടമല്ല ലൂസി മാഡം വാദ കർത്തിയേ ദില്ലിയിലേജാക്കർ ഡോക്ടർ കലാം സെ മിൽവായേഗി ലൂസി മാഡം ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ദില്ലിയിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ കലാമിനെ കാണിച്ചു തരാമെന്ന് ജൂട്ടെ ആരോപിക്കെ ബി കലാം തെറ്റായ ആരോപണത്തിന് മുന്നിലും കലാം അപ്പനീ ദോസ്തിക്ക് വാദാ വാദാനെഹിൻ തോടുത്ത തൻ്റെ ഫ്രണ്ടിനോടുള്ള ആ ഒരു വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നില്ല തകർക്കുന്നില്ല അപ്പോൾ ഇതാണ് മാത്സ് ഫോളോയിങ്ങിൻ്റെ ആൻസർ വരുന്നത് അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് വാക്യ പിരമിഡാണ് ഇവിടെ രണ്ട് ടൈപ്പ് വാക്യ പിരമിഡ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഫസ്റ്റത്തെ നോക്കാം ഫസ്റ്റ് നമുക്ക് വാക്യപിരമി പിരമിഡ്ക്ക് പൂർത്തി കരേ ഇവിടെ ബ്രാക്കറ്റിലെ സ്കൂൾ എന്നും അപ്പനി പസന്ത് കെ എന്നും കൊടുത്തിട്ടുണ്ട് മൗഖിൽ അവസരം കിട്ടുന്നു ജാനേക്ക മൗക്കാമിൽ താഹെ പോകാനുള്ള അവസരം കിട്ടുന്നു അപ്പോൾ മൂന്നാമത് നമ്മൾ സ്കൂൾ എന്ന് ഫസ്റ്റ് ചേർത്തിട്ട് സ്കൂൾ ജാനേക്ക മൗക്കാമിൽ താഹെ നാലാമത് അപ്പനി പസന്ത് കെ എന്നത് ആദ്യം ചേർത്തിട്ട് അപ്പനി പസന്ത് കെ സ്കൂൾ ജാനേക്ക മൗക്കാ മിൽത്താഹെ അപ്പോൾ ഇത് വളരെ ഈസിയാണ് അല്ലേ നെക്സ്റ്റ് ഇവിടെ ഭാഷ ഭാഷൻ ലിഗ് എന്നും അച്ചാസ എന്നും കൊടുത്തിട്ടുണ്ട് റൺ വിജയിക്കോ ദേ വിജയിക്കോ ദേഹെ ഇവിടെ അപ്പനെ ദോസ് റൺ വിജയിക്കോ ഭാഷ അത് നമ്മൾ ഫസ്റ്റ് ചേർക്കാൻ പറ്റില്ല കാരണം ഇവിടെ ഭാഷൻ ലിഗ് എന്നതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്രിയ ആയിട്ടാണ് ചേർക്കേണ്ടത് നെക്സ്റ്റ് അപ്പനെ ദോസ് റൺ വിജയിക്കോ അച്ചാസ ഭാഷൺ ലിഗ്ഹെ നെക്സ്റ്റ് കോഷ്ട്രിയാരൂപ് ചുൻകർ വാക്യക്ക് പൂർത്തി കരേ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ക്രിയാരൂപം ചേർത്ത് വാക്യം സെന്റൻസ് കംപ്ലീറ്റ് ആക്കാനാണ് കലാംകോ അപ്പനി പസന് സ്കൂൾ ജാനക്ക മൗക്കാഹേ നെക്സ്റ്റ് വേറാണകോ ഉസ്സേക്ക് ദോസ്തി അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ വരിക നെക്സ്റ്റ് ഭാഷൻ പ്രതിയോഗിതാമേ കുംബർ റൺവിജയ് പ്രഥം ആയ അഖിലെ ദിൻ കെ അക്ബർ മേ ഇസ്കാ റപ്പട്ട് ആയ വഹ് റപ്പട്ട് തയ്യാർക്കരേ സ്പീച്ച് കോമ്പറ്റീഷനിലെ കുമ്മർ റൺ വിജയിന് ഫസ്റ്റ് കിട്ടി പിറ്റേ ദിവസം അക്ബർലെ എന്ന് പറഞ്ഞാൽ അക്ബാർ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പറിലെ ഇതിൻ്റെ ഒരു റിപ്പോർട്ട് വരികയാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരികയാണ് വഹ് റപ്പട്ട് തയ്യാർക്കരേ നമ്മളോട് റപ്പട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു ബോക്സ് നല്ല വൃത്തിയിലൊരു ബോക്സ് വരയ്ക്കണം എന്നിട്ട് അതിന് ഹെഡിങ് വേണം ന്യൂസിന് ഹെഡിങ് നിർബന്ധമാണ് ഭാഷൻ പ്രതിയോഗിത സ്പീച്ച് കോംപറ്റീഷൻ കുംവർ റൺ വിജയ്ക്കോ പ്രഥം സ്ഥാൻ കുംവർ റൺ വിജയ്ന് ഒന്നാം സ്ഥാനം ജയ്സൽമേർ നടന്ന സ്ഥലം ജയ്സൽമേറിലാണ് അതുകൊണ്ടാണ് ഇവിടെ സ്ഥലത്തിൻ്റെ പേര് ജയ്സൽമേർ എന്ന് കൊടുത്തത് ജയ്സൽമേർക്ക് സർക്കാരി ഹൈസ്കൂളിമേക്ക് ഭാഷ പ്രതി പ്രതിയോഗിത ചലായി ഗൈ ജയ്സൽമേറിലെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഒരു സ്പീച്ച് കോമ്പറ്റീഷൻ നടന്നു സോലൻ ചാത് ബാഗിലേതേ എന്നാണ് ആ സോലൻ ചാത് കുട്ടികൾ പങ്കെടുത്തു ഇൻമെംസെ ധാനിക്ക് റാണാക്കേട്ട കുംവർ റൺവിജയ്ക്കു പ്രഥം സ്ഥാൻ പ്രാപ്തുക അതിലെ ധാണിയിലെ റാണയുടെ മകൻ കുംവർ റൺവിജയനാണ് ഫസ്റ്റ് പൊസിഷൻ കിട്ടിയത് പുരസ്കാർ പ്രാപ്തിക്ക് ഉസ്നെ ഉസ്കാ കലാം ഹേ പ്രാപ്തിക്ക് ബാദ് അവന് സമ്മാനം കിട്ടിയതിന് ശേഷം ഉസ്നെ അവൻ പറഞ്ഞു ഹക്താർ ഈ സമ്മാനത്തിന് ശരിയായത് ഈ സമ്മാനം ശരിക്കും അർഹിക്കുന്നത് ഹക്താർ എന്ന് പറഞ്ഞാൽ ായത് കലാം ഹെ അവന്റെ ഫ്രണ്ട് കലാം കലാം ഭാഷ തയ്യാർ കർക്കെ ദാത എന്തുകൊണ്ടെന്നാൽ കലാം ആണ് ഈ സ്പീച്ച് എഴുതി തന്നത് റൺവിജയ് റാണ കാഹേ റൺവിജയ് റാണയുടെ മകനാണ് അവർ കലാം എക്ക് ഗരീബിലെടുക്ക കലാം ഒരു ദരിദ്രനായ കുട്ടിയാണ് വാസ്തവമേ യഹ് പുരസ്കാർ ദോനം കെ ബീച്ച് കി ദോസ് അനൂട്ടി നിഷാൻഹേ വാസ്തവത്തിൽ ഈ പുരസ്കാരം രണ്ട് ഫ്രണ്ട്സുകൾ തമ്മിലുള്ള അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു അടയാളമാണ് രൺവിജയ്ക്ക് ഇമാൻദാരി ദേക് സബിനെ ഉസ്കി പ്രശംസാക്കി രൺവിജയൻ്റെ ഈ സത്യസന്ധത കണ്ടിട്ട് എല്ലാവരും അവനെ പ്രശംസിച്ചു പുരസ്കാർ വിതരൻ സ്കൂൾക്ക് പ്രഥമാധ്യാപകനെ കിയ പുരസ്കാരം സ്കൂളിലെ പ്രധാന അധ്യാപകൻ നിർവഹിച്ചു അപ്പൊ ഇതാണ് നമ്മുടെ റപ്പട്ടായിട്ട് ഇങ്ങനെയാണ് എഴുതേണ്ടത് ഇതും നിങ്ങക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് എക്സാമിനെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അടുത്തത് ഏക്ക് ദിനം രൺവിജയ് കോസ്കൂൾ ഭാഷ കേതേ രൺവിജയ് പരേശാൻ ഹേ കൂടി ഹിന്ദി ഇത് അച്ഛനും ഇസ് അവസരപ്പ കലാം രൺവിജയ് കെ ബീഷ് വാർത്താലാഭകോ കൽപ്പന കർക്കെ ലിഖേ എന്താ മനസ്സിലായത് ആ രൺവിജയും കലാമും തമ്മിലുള്ള ഒരു വാർത്താലാഭം എഴുതാനാണ് സ്പീച്ച് കോമ്പറ്റീഷനെ കുറിച്ച് അതായത് സ്പീച്ച് കോമ്പറ്റീഷൻ്റെ തലേദിവസം രൺവിജയ് ഭയങ്കര ടെൻഷനിലായിരുന്നു അപ്പോൾ എന്താ കാരണം അവൻ്റെ ഹിന്ദി അത്രയ്ക്ക് നല്ലതായിരുന്നില്ല അപ്പോൾ ആ സമയം കലാം അവനോട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ നമ്മൾ വാർത്താലാപര് ഹെഡിങ് കൊടുക്കുക കലാം പറയാണ് ക്യാ ഹുവാ ദോസ് പരേ ഷാൻ ക്യോം ഹേ എന്തു പറ്റി ഫ്രണ്ട് എന്താണ് നീ ടെൻഷൻ ടെൻഷനായിട്ടിരിക്കുന്നത് അപ്പം രൺവിജയ് കൽ സ്കൂൾ മേ ഹിന്ദി ഭാഷൻ ദേക്കോ കഹാഹെ നാളെ സ്കൂളിൽ ഹിന്ദി സ്പീച്ച് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം കലാം തോ അതിനെന്താ രൺവിജയ് ആപ് തോ ജാണേ ഹേനാ കി മേരി ഹിന്ദി അച്ഛനെഹിം നിനക്കറിയില്ലേ എന്റെ ഹിന്ദി അത്ര കൊള്ളില്ല എന്ന് അപ്പൊ കലാം കെ അമ്മ ലന്താ ഞാൻ എഴുതാലോ രൺവിജയ് ആപ് താങ്കളോ ആ കൈസെ ലിഖേങ്കേ താങ്കൾ എങ്ങനെ എഴുതാനാ കലം മേരി ഹിന്ദി തുംസേ ബഹത്തർഹേ എൻറെ ഹിന്ദി നിന്റെ നല്ലതാണ് ബഹത്തർഹേ പറഞ്ഞ മികച്ചതാണ് രൺവിജയ് എഴുത്തോ ടീക്ക് ഹേ അത് ശരിയാണ് മകർ ആപ് കബി ലിഖേഗെ പക്ഷെ നീ എങ്ങനെ എഴുതും നീ എപ്പോൾ എഴുതും ആപ്കോ ചായ്ക്ക് തൂക്കാൻ മേ കാ നിനക്ക് ചായക്കടയിൽ പണിയല്ലേ അപ്പൊ കലം ചിന്താ മത്കരു ഒട്ടും നീ അതൊന്നെ കുറിച്ചൊന്നും ആലോചിക്കണ്ട രാത്കോ രാത്കോല സുബഹ്തേദൂങ്ക ഞാൻ രാത്രി എഴുതിയിട്ട് രാവിലെ തന്നെ തരാം അപ്പം രൺ വിജയ് വളരെ നല്ല കൂട്ടുകാരൻ അപ്പൊ ഇങ്ങനെ നമുക്ക് ഇവിടെ വാർത്താലാപം എഴുതാം അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ ഫിലിം ഫിലിംക്ക് അന്തുമേ ചോട്ടു കാ സ്വപ്ന സാക്കാർ ഹോതാഹേ ഈ ഫിലിമിൻ്റെ അവസാനത്തിലെ ചോട്ടുവിൻ്റെ സ്വപ്നം എന്താണ് സാക്ഷാത്കരിക്കപ്പെടുന്നു അപ്പനീ സഫലതാക്കി ബാത് വഹ് അപ്പനി ഡയറി മേൽ ഇത്താഹേ തൻ്റെ സഫലതയെ കുറിച്ചിട്ടുള്ള കാര്യം തൻ തൻ്റെ സഫല്യത്തെക്കുറിച്ച് അവനൊരു ഡയറിയിൽ എഴുതുന്നു സംഭാവിത ഡയറിയില്ല ആ ഡയറിയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഡയറി എഴുതുമ്പോൾ ഇതുപോലെ നല്ല ഒരു ബോക്സ് വരയ്ക്കണം നിങ്ങൾ നമ്മുടെ ഒരു പേജ് നമ്മൾ യൂസ് ചെയ്യുക ആ പേജിൽ ഇതുപോലെ ഒരു ബോക്സ് വരയ്ക്കുക മുകളിലായിട്ട് താരീഖ് ദിൻ അതായത് ഡേറ്റ് ആൻഡ് ഡേ സാക്കാർ ഹുവ ഇന്ന് എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു സാഖാർഹുവ പറഞ്ഞാൽ എൻ്റെ സ്വപ്നം നടന്നു ദോസ്ത് അപ്പനെ റൺവിജയ്ക്ക് സ്കൂൾ ജാക്കർ പഠനേക്കൗക്കാമില എൻ്റെ കൂട്ടുകാരൻ റൺവിജൻ്റെ കൂടെ സ്കൂളിൽ പോയി പഠിക്കാനുള്ള ഒരു അവസരം കിട്ടി മൗഖാമില അവസരം കിട്ടി ചാൻസ് കിട്ടി ടൈ ബാന്ത്കർ യൂണിഫോം പഹൻകർ സ്കൂൾ ബസ് ഹം ബസ്മേ ചലേ യൂണിഫോമൊക്കെ ഇട്ട് സ്കൂൾ ബസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് പോയി രണ്ടുപേരും ഉറപ്പായും ബട ആത്മി ബനൂങ്ക വലിയ ആളായി തീരും ഡോക്ടർ അബ്ദുൽ കലാം ജയ്സ ഡോക്ടർ അബ്ദുൽ കലാമിനെ പോലെ ഗരീബോ പഠിനേക്ക മൗക്ക ആസാനി സെ നെഹി മിൽത്ത പാവപ്പെട്ടവർക്കും പഠിക്കാനുള്ള അവസരം എളുപ്പത്തിൽ ലഭിക്കും ഉൻകോ ദൂശരോമക്ക അന്യായ സഹക്കർ ജീന പടുത്തേ അവർക്ക് മറ്റുള്ളവരോട് അന്യായ സഹകർ മറ്റുള്ളവരുടെ അന്യായം സഹിച്ചിട്ട് ജീവിക്കേണ്ടി വരുന്നു മേൻ ഡോക്ടർ കലാംകോ ഇസ്കെ ബാറെമേ ബത്താ നെഹി സഖാം ഡോക്ടർ കലാമിനോട് ഞാൻ ഇതിനെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ കഴിയില്ല ലേക്കി മുജേ വിശ്വാസി മേരി ചിട്ടി ഉൻകോ മിലേകി പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ കത്ത് അദ്ദേഹത്തിന് കിട്ടുമെന്ന് ഓർ വേ ഹം ഗരീബ് ബച്ചും കെ ലിയെ കുഷ്കരേങ്കേ ഞങ്ങൾ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നും എനിക്ക് ഉറപ്പുണ്ട് ബാട്ടീസ മേരി പടായിക്ക ഖർജ് ഉടാനാ ചാത്ത ഹെ ബാട്ടീസ എൻ്റെ പഠനത്തിന് വേണ്ടിയുള്ള എല്ലാ ചിലവും നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മകർ അപ്പനി പടായിക്ക ഖർജ് മേം സ്വയം ഉടാവുങ്ക അല്ലെങ്കിൽ ഞാൻ എൻ്റെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ചിലവ് ഞാൻ സ്വയം ഞാൻ ചിലവഴിക്കും അപ്പം മേഘൂ പടൂങ്ക ഇനി ഞാൻ നന്നായി പഠിക്കും മേഹനത്കർക്കെ പടായിക്കർ ബീലാവുക ഞാൻ അധ്വാനിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള എല്ലാ പഠിക്കുന്നതിനാവശ്യമായ ചിലവും ഞാൻ തന്നെ നോക്കും മുജേ ചായ് വാലാന ഹി ബട ആത്മീപനഹേ എനിക്ക് ചായ കടക്കാരനല്ല വലിയ ആളാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഡയറി എല്ലാവർക്കും മനസ്സിലായോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡയറിയാണിത് എല്ലാവരും ഇത് പഠിക്കുക അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ നമ്മുടെ ഈ ചാപ്റ്ററിലെ എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ ആൻസറൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള മറ്റ് ആക്ടിവിറ്റീസുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബായ് ബായ്